ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. ലോകകപ്പ് സ്കോഡ് 15 സ്കോഡിൽ ഏത് ടീമിനായാലും അവരുടെ ടീമിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള അവസാന തീയതിയായിരുന്നു ഈ മാസത്തെ 28-ാം തീയതി. അപ്പോൾ ഈ ഒരു 28-ാം തീയതി ഓരോ ടീമിനും അവരുടെ ടീമിൽ അവസാനമായി എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള അവസരം ഇന്ത്യൻ ടീം ഉപയോഗിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്ന ലോകകപ്പ് 15 സ്കോഡിൽ ഇടം പിടിച്ചിരുന്ന അക്ഷർ പട്ടേൽ താരത്തിന് പരിക്ക് പറ്റിയതുകൊണ്ട് തന്നെ ടീമിൽ നിന്നും പുറത്തു പോവുകയും പകരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ലോകോത്തര ബൗളർമാരിൽ ഒരാളായ അത്യാവശ്യം ബാറ്റിങ്ങും കൈകാര്യം ചെയ്യുന്ന ആർ അശ്വിൻ ഇന്ത്യൻ ടീമിലേക്ക് 15 സ്കോഡിൽ വേൾഡ് കപ്പിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർ അശ്വിൻ്റെ ഈ ഇന്ത്യൻ ടീമിലേക്ക് വേൾഡ് കപ്പ് സ്കോഡിലേക്കുള്ള വരവ് ഇന്ത്യൻ ടീമിന് ഗുണകരമാകുമോ? നിങ്ങളുടെ അഭിപ്രായമൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി ഏഷ്യക്കപ്പ്, ഏഷ്യൻ ഗെയിംസ്, ഓസ്ട്രേലിയക്കെതിരെ നടന്ന 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര, അതുപോലെ തന്നെ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ലോകകപ്പ്, ഈ സ്കോഡിലൊന്നും ഇടം പിടിക്കാൻ കഴിയാത്ത താരം തന്നെയാണ് ഏകദിനത്തിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സഞ്ജു സാംസൺ. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോഴിതാ ഏഷ്യൻ ഗെയിംസിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്താത്തതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ സാബ കരീം, ഇന്ത്യയുടെ മുൻ സെലക്ടറായിരുന്ന സാബ കരീം ഇപ്പോൾ തുറന്നു പറയുകയാണ്. സാബ കരീമിൻ്റെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ ലോകകപ്പിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടതുകൊണ്ട് തന്നെയാണ് 1.5 മാസം മുമ്പേ സെലക്ട് ചെയ്ത ഏഷ്യൻ ഗെയിംസിലേക്ക് സഞ്ജുവിനെ സെലക്ട് ചെയ്യാതിരുന്നതെന്നും, എന്നാൽ കെ എൽ രാഹുൽ ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കെ എൽ രാഹുലിൻ്റെ പരുക്കിൽ നിന്ന് ഭേദമായുള്ള തിരിച്ചുവരവ് സഞ്ജു സാംസണെ ലോകകപ്പിലും ഉൾപ്പെടുത്താൻ പറ്റാത്തത് വരികയും ചെയ്തു. ഇതുകൊണ്ടാണ് സഞ്ജു സാംസൺ ലോകകപ്പിൽ നിന്ന് പുറത്തു പോവുകയും ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ ഓരോ മിഷനിലും സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സാബ കരീം തുറന്നു പറയുന്നത്. അതുപോലെ തന്നെ സഞ്ജു സാംസന് മികച്ചൊരു താരം തന്നെയാണെന്ന്, അതുപോലെ സഞ്ജു പെട്ടെന്ന് തന്നെ ഇനി വേൾഡ് കപ്പ് കഴിഞ്ഞാലും ഇന്ത്യൻ ടീമിലേക്ക് അതിവേഗം തിരിച്ചു വരുമെന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സാബ കരീം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.